Hi dear friends, I am going to show you a super tasty Avil milk recipe. Now, a simple item. But the taste is super tasty. Now, how do you make it? Avil milk is the main ingredient in Apeda, Itria will Vanda, and just at the Nailing and Art of the Navalane. Upon the Mukavella Vella, it will Chonavilin Varur in Arthini, Chonavella Namakavanda. Upon Vella Vella Namula Dickon and Dangle, Adil Palangu Dachinangal Patan in a Kudurno poem. Upon Idupoli Lavalanaka crispy iricum, other than a poria valangal corchude taste iricum. Upon at least here Avalangal Namu bacon. എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് വറുത്തെടുക്കണം ഇത് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിട്ടാ വറുക്കുന്നത് പക്ഷേ ഈ അവല് ക്രിസ്പി ആയിട്ട് തന്നെ ഉള്ളതിന്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചേരാ തിന്നുമ്പോൾ അപ്പോൾ ഇങ്ങനെ കിട്ടാൻ വേണ്ടി നല്ലോണം വറുക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചെറിയ പഴമാണ് അപ്പോൾ ചെറിയ പഴം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് മൈസൂർ പഴം തന്നെ ആയിരിക്കണം നാട്ടിലാണെങ്കിൽ അറിയാലോ ആ ഒരു മൈസൂർ പഴം അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ കിട്ടൂല അപ്പോൾ ഞാൻ ചെറിയ പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു ചെറിയ പഴം ചെറിയ കഷ്ണാക്കിയിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 4 ഗ്ലാസ് ആണ് അവിൽ മിൽക്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് നാലാക്കും വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം ഒരു 5 ചെറിയ പഴം എടുത്തിട്ടുണ്ട് ഇതില്. അപ്പോൾ ഇതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരുത്താം. അതിലൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഇതാ ഇതില് കുറച്ച് അധികം തന്നെ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഞാൻ. ഇനി ചെറിയ പഴവും പഞ്ചസാരയും കൂടിയിട്ട് നല്ലോണം ഒന്ന് crush ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഫോർക്ക് വെച്ചിട്ടാണ് ഞാൻ നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇത് മിക്സിയിൽ ഇട്ടിട്ടൊന്നും അടിച്ചെടുക്കാൻ പാടില്ല. ഇങ്ങനെ തന്നെ ചെയ്യണം ഒരു സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട്. കാരണം മിക്സിയിൽ ഇട്ട് അടിക്കാണെങ്കിൽ വല്ലാണ്ട് അങ്ങ് ജ്യൂസ് ആയി പോകും. അപ്പോൾ ഈ പഴത്തിന്റെ മിക്സ് അങ്ങ് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് തുടങ്ങാം അവൽ മിൽക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് സെർവ് ചെയ്യുന്നത് അതിലേക്ക് ഈ പഴത്തിന്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് അധികം തന്നെ അടിയിലേക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത ലെയർ ആയിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ഇട്ട് കൊടുക്കാം. അത് ഏകദേശം അത്ര തന്നെ ലെയർ ആക്കി വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം ഇട്ട പഴത്തിന്റെ അല്ലെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ അവലാണോ കൂടുതൽ ഇഷ്ടമെങ്കിൽ അങ്ങനെ പഴാണോ കൂടുതൽ കട്ടി വേണമെങ്കിൽ അങ്ങനെ. അപ്പോൾ രണ്ടാമത്തെ ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് വേണം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് കടിക്കാനുണ്ടാവും. പിന്നെ നമ്മൾ സാധാരണ നിലക്കടല ചേർത്ത് കൊടുക്കുന്നവരുണ്ട്, പിന്നെ വേറെയും വാൾനട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടില്ല, കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലെന്ന് പറഞ്ഞാൽ നല്ല തണുത്ത പാൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഇതാ ഇത്രയും പാലൊഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3/4 അധികം വരുന്ന അത്രയും പാലൊഴിച്ചു കൊടുക്കാം. നമ്മുടെ പഴത്തിലും അവിലും എല്ലാം ഒന്ന് കുതിർന്നിട്ടുണ്ടാവും അപ്പോഴേക്കും. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ അവിലിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൽ തന്നെ ഒഴിക്കുന്നതിന് പകരം ചില ആൾ പാൽ നന്നായിട്ട് കട്ടിയാക്കിയിട്ട് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ആ ഒരു തരിതരിപ്പോടെ ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ സാധാരണ തണുത്ത പാലാണ് ഒഴിച്ചത്. പിന്നെ ഇത് ഐസ്ക്രീമിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നട്ട്സ് നമ്മൾ ഇഷ്ടം പോലെയാണ് നട്ട്സ് ചേർക്കുക, അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ചേർക്കുക. അപ്പോൾ ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ അണ്ടിപ്പരിപ്പാണ് ചേർത്തിട്ടുള്ളത്. അതിൽ കുറച്ച് നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളറും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇങ്ങനെ നല്ല രസമായിട്ട് കാണുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സെർവ് ചെയ്യണമെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും ഇങ്ങനെ കളറിൽ മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ബാക്കി 3 ഗ്ലാസും കൂടി സെറ്റ് ചെയ്യുന്നു. ഒരു ഗ്ലാസ്സിൽ ഞാൻ അവൽ മിക്സ് സെറ്റ് ചെയ്ത് ബാക്കിയിലെ 3 ഗ്ലാസ് എടുക്കുമ്പോഴേക്കും ഒരു ഗ്ലാസ് എടുത്ത ഒരാൾ ഇവിടുന്ന് പോയിട്ടുണ്ട്, കൊതി സഹിക്കാൻ പറ്റാണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഒരു റമളാനിൽ നമ്മളിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. അവൽ മിൽക്കിൽ നമ്മൾ പലരും കഴിച്ചിട്ടുണ്ടാവും. സാധാരണ നമ്മൾ പുറത്തു പോയല്ലാന്നൊരു അവൽ മിൽക്കെല്ലാം കഴിക്കൽ വീട്ടിലുണ്ടാക്കൽ കുറവാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയത് കാരണം ആരും അങ്ങനെ പുറത്തു പോയിട്ടൊന്നും കഴിക്കുന്നുണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ ഒരു നോമ്പിന് നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഈ ഒരു സ്റ്റൈലിൽ നല്ല ടേസ്റ്റിയാണ്. കുട്ടികളെല്ലാം ഉള്ളവരാണെങ്കിൽ എന്താ ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യും കൂടി ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ വേറൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.